മികച്ച രണ്ടാമത്തെ ചിത്രം എഫ് എം. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ മൈക്കിൾ ജേക്കബും സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ മനോജ് വർഗീസുമാണ്. എഫ് എം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. അതിൽ ഒരാളുടെയും മുഖമില്ല, പക്ഷെ നമുക്ക് ഒരു ഒരു കഥ പറയുകയാണ്. ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറ വർക്കോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് എഫ് എം എന്ന് പറയുന്നത്. ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീ മനോജ് വർഗീസിനെയും നൽകുന്നതിനായി ശ്രീ എം എം ഹസനെയും ക്ഷണിച്ചുകൊണ്ട്. സിനിമ എഫ് എം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ടീം വർക്കാണ്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എൻ്റെ ഗുരുനാഥനായ മിയോ ഫിലിം സ്കൂളിലെ ഡയറക്ടർ ജെയിൻ ജോസഫ് സാറിനാണ്. അടുത്തായിട്ട് ഞങ്ങളുടെ ക്യാമറമാൻ സിനോജ അയ്യപ്പൻചേട്ടൻ, എഡിറ്റർ ജോവിൻ ജോൺ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബിപിൻ ദേവ്, ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത് മൈക്കിൾ, അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ രതീഷ് മണി, പിന്നെ ഇതിനകത്ത് ഈ വേഷം ചെയ്തിരിക്കുന്നത് സജയ് കുമാർ. എല്ലാവർക്കും, ടീമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ജയ്ഹിന്ദ് ടി വിക്കും സിഗ്നേച്ചർ ഫിലിം ഫെസ്റ്റിവലിനും ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക്സ്. അടുത്ത അവാർഡ് മികച്ച സംവിധായകനുള്ളതാണ്. ഈ അവാർഡ് ലഭിക്കുന്നത് ദ ഫേസ്ലെസ് മെൻ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകനായ ശ്രീ മനോജ് വർഗീസിനാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മനോജിനെ വേദിയിലേക്ക് ഹാർദ്ദമായി ക്ഷണിക്കുന്നു. രഞ്ജി സാർ, എങ്ങനെ കാണുന്നു ഈ ഷോർട്ട് ഫിലിമിനെ? മുഖമില്ലാത്ത ഒരു സമൂഹത്തിനെ തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായി ഭംഗിയായി വിനിയോഗിച്ചിട്ടുണ്ട് സാർ. ഉണ്ണിച്ചേട്ടാ, ഈ സിനിമയിൽ എനിക്കൊന്ന് കാലുകളെ മാത്രം കാണുക എന്നുള്ളത് ഒരു വളരെ അത്രയും താഴേക്ക് നോക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംവിധായകൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ ഏറ്റവും നന്നായിട്ടുണ്ട്. ശ്രീമതി ആശാ ശരത്, നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു ചിത്രമാണെന്ന് മനസ്സിലായി. പിന്നെ ഭാവിയിലെ വലിയൊരു സംവിധായകനെ ഞാൻ ഇദ്ദേഹത്തിൽ കാണുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബി സാർ. വളരെ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനൊരു അവാർഡിന് നിങ്ങൾ അർഹനായതും. എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ പോകുന്ന ആൾക്കാരുടെ കാലുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ കാലുകൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മുഖങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ സിനിമയിൽ കണ്ട, ഈ ഷോർട്ട് ഫിലിമിൽ കണ്ട കാലുകളിലൂടെ നമ്മുടെ മനസ്സിൽ ഓരോ മുഖങ്ങൾ തെളിയുന്നുണ്ട്. കാരണം നമ്മൾ ദിവസം കാണുന്ന ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ഈ ഓടിപ്പോകുന്ന പട്ടാളക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ സഞ്ചരിക്കുന്ന ആ പ്രീസ്റ്റ് ആണെങ്കിലും ആരായാലും നമ്മൾ ഇവരുടെ മുഖങ്ങളാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ കാലുകളിലേക്ക് ശ്രദ്ധിക്കുന്നത്. അത്തരത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. നമ്മളുടെ ഒരു ഒരു ശ്രദ്ധ ചെല്ലാത്ത ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ശരി, കമൽ സാർ. പക്ഷെ ഞാനിതിൽ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കൽ സിനിമയാണിത്. അതിൻ്റെ പൊളിറ്റിക്സ് കാണാതെ പോകാൻ പാടില്ല. അതൊരാളുടെ പേഴ്സ്പെക്റ്റീവ് ഇല്ല. അതായത് ഈ ഒരു ബഗർ, അയാളാണല്ലോ അവിടെ ഇരിക്കുന്നത്, ഒരു ഡിസേബിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഇരുന്ന് തെണ്ടുകയാണ്. അപ്പോൾ ആ ബഗറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് ജീവിതങ്ങൾ കാണുകയാണ്. അധ്വാനത്തിൻ്റെ ഒരു മഹത്വം, അധ്വാനത്തിൻ്റെ മഹത്വമാണ്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഇതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ആ ഒരു ക്രാഫ്റ്റിലൂടെ അവതരിപ്പിച്ചതുകൊണ്ടാണ് മികച്ച സംവിധായകനായത്. എല്ലാവിധ അഭിനന്ദനം. ഇതിൻ്റെ പ്രൊഡ്യൂസർ മൈക്കിൾ ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്ത ബിപിൻ ദേവ്, ആൾ മുംബൈയിലാണ്. പിന്നെ ഞങ്ങളുടെ സാറ് ജെയിൻ സാറ്, പിന്നെ ക്യാമറമാൻ സിനോജേട്ടൻ, എഡിറ്റർ ജോവിൻ, അസോസിയേറ്റ് രതീഷ്, റിബിൻ, സ്റ്റില്ല ഷംഫീർ, അജീഷ്, സജയ് കുമാർ ചേട്ടൻ, ഉണ്ണി, ഇവർക്ക് എല്ലാവർക്കും, പിന്നെ വരാൻ കഴിയാത്ത എൻ്റെ ക്രൂവിലുണ്ടായ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകുന്നത് മലയാളിയുടെ എക്കാലത്തെയും വിശ്വസ്തനായ സംവിധായകൻ ശ്രീ സിബി മലയിലിനെ ആദരപൂർവ്വം പുരസ്കാരം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഒപ്പം പ്രശസ്തി പത്രം നൽകുന്നതിനായി ഏഷ്യാനെറ്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രഘു രാമചന്ദ്രനെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു.